സ്വപ്ന കോടതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനിടയായ സാഹചര്യം എന്താണ് സരിത്ത്? നിയമപരമായ കാര്യമായതുകൊണ്ട് അത് മാത്രം പറയുക, അല്ലാതെ കേരള പോലീസ് ആഗ്രഹിക്കുന്ന അന്വേഷണത്തിലെ വിവരങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, അതില് സ്വപ്ന കൊടുത്തതിന് നിയമത്തിന്റെ പൂർണ്ണ മീൻസ് എന്താ, പൂർണ്ണ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായി കൊടുത്തത്, നിയമത്തിന്റെ ഫുൾ സംരക്ഷണം കിട്ടാനായിട്ട്. കാരണം അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവർക്ക് ഇങ്ങനെ പല ത്രെട്ടും പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ അറിയാന്നുള്ള എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞ് സേഫ് ആവുക, അപ്പൊ നിയമത്തിന്റെ സംരക്ഷണം കിട്ടുമല്ലോ. ഈ ഇക്കണോമിക് ഒഫൻസ് കോടതിയിലാണ് ഒരു പരാതി കൊടുക്കുന്നത്, എന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ കോടതിയിൽ നിന്ന് അത് സി ജെഎമ്മിന് പോകുന്നു, സി ജെഎം ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു, ആ മജിസ്ട്രേറ്റിന് മുന്നിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ വിവരങ്ങൾ പറയുന്നു, എങ്ങനെ ഭീഷണി ഉണ്ടായി, ജീവന് ഭീഷണി ഉണ്ട് ഇല്ല, അതിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആ വധഭീഷണിയെ കുറിച്ച് ഇനി ഒരു അന്വേഷണം ആവശ്യമുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് കരുതി ആയിരിക്കുമോ സ്വപ്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുക? സ്വപ്ന ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുന്നത് ഈ സ്വപ്നയുടെ ജീവന്റെ ഭീഷണി എന്ന് ഉണ്ട്, അതിൽ നിന്ന് രക്ഷ നേടാൻ കോടതി മാത്രമേ വഴിയുള്ളൂ. അപ്പൊ കോടതി എടുത്ത സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കോടതി മുഖാന്തരം ഒരു സുരക്ഷിതത്വം കിട്ടുമല്ലോ, അത് മനസ്സിലാക്കിയാണ് അങ്ങോട്ട് പോയി. ഈ മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മറ്റു ചില നേതാക്കൾ, അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സരിത്ത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ കസ്റ്റംസിനോടക്കം? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിനു മുന്നേ കസ്റ്റംസിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതിൽ 164 സ്റ്റേറ്റ്മെന്റിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സരിത്ത് നേരത്തെ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിട്ടുള്ള, കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ സ്വപ്ന പുറത്ത് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ അതേ കാര്യങ്ങളല്ലേ? അന്ന് ഈ കസ്റ്റംസ് പിന്നെ ഇതേക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലെന്ന് വേണ്ടേ കരുതാൻ? ഞാനതിൽ എന്താണ് പബ്ലിക്കായിട്ട് ആൻസർ പറയേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള സത്യമാണല്ലോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നെക്കാട് കൂടുതൽ അറിയാന്നുള്ളത് നിങ്ങൾ മാധ്യമം കേട്ടില്ലേ? ഈ വിവരങ്ങളൊക്കെ സരിത്ത് പറഞ്ഞതാണെന്നാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ പുറത്ത് പറയുമ്പോഴേക്ക് എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര പരിഭ്രാന്തരായി മാറുന്നത്? അവർ വിജിലൻസിനെ ഉപയോഗിച്ച് അവർ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അന്വേഷിക്കാതെ വെച്ചിരിക്കുന്ന മരവിച്ച ഒരു കേസിൽ സരിത്തിനെ പിടിച്ചുകൊണ്ടു പോകുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് ഇത്ര ആവേശമുണ്ടെങ്കിൽ ഈ കേസ് എപ്പോഴോ അവർക്ക് അന്വേഷിക്കാമല്ലോ. അവരെല്ലാവരുടെയും മൊഴിയെടുത്തു വന്ന് വരുത്തിയ ശേഷം ഈ ഫ്ളാറ്റിൻ്റെ ബലപരിശോധന നടത്തി അത് അവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വിജിലൻസിന്റെ കയ്യിൽ മരവിച്ചിരിക്കുന്ന ഒരു കേസ് പറഞ്ഞോളൂ. ഫ്ളാറ്റിൽ നിന്ന് മാറാൻ പറയണം, ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും ബഹളം ഉണ്ടായിരുന്നു, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി. അത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത്, ഞാൻ ഈ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. സോറി, അല്ല ഈ ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ മാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്? അവരുടെ ആൾക്കാർ, അവരുടെ അവിടെ താമസിക്കുന്ന ബാക്കി കുടുംബങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടായി, അവരിന്ന് ഇത്രയും സീനൊക്കെ കണ്ടിട്ട് അവർക്ക് പേടിയായി. അപ്പോൾ ജീവിക്കാൻ അനുവദിക്കില്ല. വണ്ടി വന്ന് നിൽക്കുക, ഒരു ഫ്ളാറ്റ് ബെല്ലടിച്ച് ആൾ കയറുക. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഈ കേസിൽ സരിത്തിനെ സ്വപ്നയൊക്കെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? കെ ടി ജലീൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഗൂഢാലോചനയ്ക്കും കലാപശ്രമത്തിനുമൊക്കെ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെട്ട ഏതെങ്കിലും കേസുകളുണ്ടോ? സ്വപ്നയും സരിത്തും ഒക്കെ ഉൾപ്പെട്ട ഏതെങ്കിലും കേസുകൾ കേരളത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന പോലീസ് സംഘം. അങ്ങനെ
ഏതെങ്കിലുമൊക്കെ കേസുകളിൽ സ്വപ്നയെയും സരിത്തിനെയും അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയുണ്ടോ? ആശങ്കപ്പെടാനുള്ളൂ, കാരണം ഇന്നത്തോടെ അതിൻ്റെ ധൈര്യമെല്ലാം പോയി. ഇന്ന് രാവിലെ നല്ല സംഭവത്തോടെ ധൈര്യമെല്ലാം പോയി, ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ പോയി. ഇനി ആകെ എന്താ പറയാൻ, നമ്മൾ രണ്ട് ചെറിയ ആൾക്കാർ, ഇവരൊക്കെ എത്രയോ വലിയ ആൾക്കാരാണ്, ഒരു സ്റ്റേറ്റും അവരൊക്കെ എത്രയോ വലിയ ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഞാനും സ്വപ്ന എന്നാ പറഞ്ഞ ചെറിയ രണ്ട് ആൾക്കാരല്ലേ, അറിയത്തില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്.